ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ദുഃഖവെള്ളി. സ്നേഹത്തിൻ്റെ സർവ്വ നിർവചനങ്ങളെയും മാറ്റിയെഴുതിയ ദിവസമാണിന്ന്. ലോകം മുഴുവൻ തിന്മകൾ കൊണ്ട് നശിക്കുമ്പോൾ ഉള്ളു നൊന്ത ഒരു പിതാവിന് വേണ്ടി ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഭൂമിയിൽ വന്ന ദൈവപുത്രന് ലോകം കൊടുത്ത മേൽവിലാസം ഇപ്രകാരമായിരുന്നു: ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈശോയുടെ ജനനത്തിന് ഏകദേശം 750 വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ച ഏശയ്യ പ്രവാചകൻ അവനെക്കുറിച്ച് ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത്: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദിവസം, അവൻ്റെ മേലുള്ള ശിക്ഷ കൊണ്ട് നമ്മളെല്ലാവരും വീണ്ടെടുക്കപ്പെട്ട ദിവസമാണ്. നമ്മൾ നമ്മുടെ വില മനസ്സിലാക്കുന്ന ദിവസം. നമ്മൾ ആരും ഇനിമേലി പറയരുത് ഞാൻ വിലകെട്ടവനാണെന്ന് പറയരുത്. കാരണം കുരിശിൽ പിടയുന്ന ഒരു തിരുക്കുമാരൻ്റെ മറുവിലയായിട്ട് കിട്ടിയതാണ് എനിക്കെൻ്റെ ജീവിതത്തെ. ഒരിക്കലൊരു യുവാവിൻ്റെ കയ്യിൽ ഒരു മനോഹരമായ ഒരു കല്ല് അവന് കിട്ടി. ആ കല്ലിൻ്റെ വില അന്വേഷിച്ച് അവൻ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ തുച്ഛമായ വിലയ്ക്ക് ഇത് വിൽക്കാമെന്നുള്ള പ്രലോഭനങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരിക്കൽ അവനൊരു രത്ന വ്യാപാരിയുടെ അടുത്താണ് അവൻ എത്തുന്നത്. അതിൻ്റെ വില, തൻ്റെ കയ്യിലിരിക്കുന്ന കല്ലിൻ്റെ വില അവൻ അന്വേഷിക്കുമ്പോൾ ലക്ഷങ്ങളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവൻ അത്ഭുതപ്പെടുകയാണ്. എപ്പോഴാണ് നമ്മൾ നമ്മുടെ വില മനസ്സിലാക്കുന്നത്? കാൽവരിയിലെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ രക്ഷ മനസ്സിലാക്കുന്നത്. നമ്മൾ നമ്മുടെ വില മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അത്രമേൽ വിലയുള്ളവനാണ് ഞാൻ. സ്നേഹമുള്ളവരെ, ആ വിലയുടെ ബോധത്തോടുകൂടി നമുക്ക് ഈ ദിവസമായിരിക്കാം. തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് ആ വില മനസ്സിലാക്കി നമുക്ക് ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഇടവക ദേവാലയത്തിലേക്ക് പോകാനാവില്ല. ഇന്ന് നമുക്ക് സ്ലീവ ചുംബനത്തിന് നിൽക്കാനാവില്ല. അല്ലെങ്കിൽ കുരിശുമലയിലേക്ക് സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്രകളൊന്നും ഇന്ന് സാധ്യമല്ല. ഇന്ന് നമുക്ക് വേറൊരു യാത്ര ചെയ്യാം. നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക്, എനിക്ക് വേണ്ടി ചോരപ്പിടഞ്ഞ് കാൽവരിയിൽ കുരിശിൽ മരിച്ച ഈശോ തൻ്റെ സ്നേഹം മുഴുവൻ എനിക്ക് തരുമ്പോൾ തിരിച്ച് ആ സ്നേഹത്തിന് എനിക്ക് മറുപടി കൊടുക്കുവാൻ, എൻ്റെ ജീവിതം കൊണ്ട് മറുപടി കൊടുക്കുവാൻ എനിക്കാകുമോ എന്ന് നമുക്കിന്ന് സ്വയം ചോദിക്കാം. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയാണ് നമ്മൾ എല്ലാ വഴികളിലും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നത്. കുറേ കൂടി സ്നേഹത്തോടുകൂടി ഈ ദിവസം നമുക്കത് ഏറ്റുചൊല്ലാം. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. സ്നേഹമുള്ളവരെ, ഉള്ളിലേക്ക് നടത്തുന്ന ഈ യാത്ര കൊണ്ടും ഈശോയോടുള്ള കൂടുതൽ തീക്ഷ്ണമായ ഒരു സ്നേഹവും കൊണ്ടും ധന്യമായി തീരട്ടെ ഈ ദിവസം.